ഓർഫ്യൂസ് ഒമർ ഖയ്യാ ഉർവര. ഓർഫ്യൂസ് ഒമർ ഉർവര. ആയിരത്താണ്ടുകളുടെ പടയോട്ട പരമ്പരകളും തീവട്ടിക്കൊള്ളകളും ചവച്ച തുപ്പിയെറിഞ്ഞ് മരിക്കാടായി മാറിയ മെസപ്പൊട്ടോമിയ, മെസപ്പൊട്ടോമിയ ഇന്നത്തെ ഇറാഖ്, അവശേഷിച്ച പച്ചപ്പുൽ സാരിവിൽ ഒന്നിലിരുന്ന ഒമർ ഖയ്യാം, പാരസീക പേർഷ്യൻ കവി ഗണിതശാസ്ത്രജ്ഞൻ ഒമർ ഖയ്യാം, നഷ്ടാവശിഷ്ടമായ ഒരു പൊയ്കയിലെ പൂമട്ടിനെ നോക്കി പുലർച്ചയ്ക്ക് പാടി. ഒമർ ഖയ്യാം പാടി. അരിയ നീർത്താർ മൊട്ടേ, അരിയ നീർത്താർ മൊട്ടേ, നിന്തലയിൽ സ്ഫുരിതമാം തൂ മഞ്ഞിൻ തുള്ളി തന്നിൽ. അരിയ നീർത്താർ മൊട്ടേ, നിന്തലയിൽ സ്ഫുരിതമാം തൂ മഞ്ഞിൻ തുള്ളി തന്നിൽ. അരുണൻ നിർമ്മിച്ചോരീ പത്മരാഗം, അരുണൻ നിർമ്മിച്ചോരീ പത്മരാഗം, പൊരുളാകയില്ലേ അർക്കതിത്തി തന്നിൽ. അരുണൻ നിർമ്മിച്ചോരീ പത്മരാഗം, പൊരുളാകയില്ലേ അർക്കതിത്തി തന്നിൽ. അരിയ നീർത്താർ മൊട്ടേ നിന്തലയിൽ, സ്ഫുരിതമാം തൂ മഞ്ഞിൻ തുള്ളി തന്നിൽ. അരുണൻ നിർമ്മിച്ചോരീ പത്മരാഗം, അരുണൻ നിർമ്മിച്ചോരീ പത്മരാഗം, പൊരുളാകയില്ലേ അർക്കതിത്തി തന്നിൽ, പൊരുളാകയില്ലേ അർക്കതിത്തി തന്നിൽ. തടാകജലത്തിലെ പൂമുട്ടിൽ ഉദയസൂര്യൻ അരുണൻ, ഉദയസൂര്യൻ അരുണൻ നിർമ്മിച്ച താമരപ്പൂവിതൾ നിറമുള്ള ദിവ്യരത്ന പ്രശോഭ കൂടുതൽ മനോഹരമാകുകയില്ലേ. അരുണൻ നിർമ്മിച്ചോരീ പത്മരാഗം, പൊരുളാകയില്ലേ അർക്കതിത്തി തന്നിൽ. കൂടുതൽ നേരം പുലരുമ്പോൾ കൂടുതൽ മനോഹരമാകുമോ? പടിഞ്ഞാറൻ ഏഷ്യയിലെ രാജ്യങ്ങൾ മുഴുവൻ മരുഭൂമി പടരുന്നു. ശവകുടീരങ്ങളും യുദ്ധക്കൂടാരങ്ങളും പാതുഷാക്കൊട്ടാരങ്ങളും രാസവിദ്യാ പഠനശാലകളും കൂടുതൽ കൂടുതൽ വികസിക്കുന്നു, വിപുലമാകുന്നു. ചുരുങ്ങി വരുന്നത് ജലഫല സമ്പുഷ്ടിയും പച്ചപ്പും, പച്ചപ്പും ജലഫല കാനന സമ്പുഷ്ടിയും ചുരുങ്ങി ചുരുങ്ങി വരുന്നു. പ്രകൃതിദത്ത നാദങ്ങളും വർണ്ണങ്ങളും എല്ലാം ചുരുങ്ങുന്നു, സങ്കോചിക്കുന്നു. പുൽത്തലപ്പുകളിൽ, പൂമൊട്ടുകളിൽ ആദിത്യദേവൻ പ്രതിഫലിക്കുമ്പോൾ വിരചിക്കുന്ന അസുലഭ ബഹുവർണ വിസ്മയങ്ങൾ, നിശാറാണി ചന്ദ്രദേവത, യവന റോമൻ പുരാണങ്ങളിലെ ഡയാന, മൂൺ ഗോഡസ് ഡയാന, ചന്ദ്രദേവത ഡയാന, ഡാലിയ പൂങ്കാവനത്തിൽ മധുരസ്വപ്നങ്ങൾ നൽകുന്ന ചന്ദ്രദേവത ഡാലിയ ഡയാന, ടൈഗ്രിസ് യൂഫ്രട്ടീസ് നൈൽ നദികളിൽ വെണ്ണിലാവ് ചൊരിയുന്ന ഡയാന. ഗണിതശാസ്ത്രവും ഗ്രഹ താരകാഗോള ഭ്രമണതാളങ്ങളും മനനം ചെയ്ത യവന ചിന്തകൻ, യവന ഗണിതശാസ്ത്രജ്ഞൻ പൈതഗോറസിനെ പോലെ പാരസീക പേർഷ്യൻ കവി ഒമർ ഖയ്യാം, ഒമർ ഖയ്യാം, ഒമർ പാടുന്നു. യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികളിൽ കൂടി, യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികളിൽ കൂടി, അവരുടെ യൂറിടെ ഉർവരദേവിമാർ. യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികളിൽ കൂടി, അവരുടെ യൂറിടെ ഉർവരദേവിമാർ, അവരുടെ യൂറിടെ ഉർവരദേവികൾ. ശീതളമോഹനഗാഥകൾ പാടി, ശീതളമോഹനഗാഥകൾ പാടി, താളത്തിലോളത്തിൽ നൗകകൾ നീട്ടി, താളത്തിലോളത്തിൽ വള്ളങ്ങൾ നീട്ടി, ശീതളമോഹനഗാഥകൾ പാടി,
താളത്തിലോളത്തിൽ നൗകകൾ നീട്ടി പരിജാത പൂക്കൾ സൗരാഭം തൂകും പരിജാത പൂക്കൾ സൗരാഭം തൂകും പർവണചന്ദ്രപ്രകാശത്തെ പുൽകും പർവണചന്ദ്രപ്രകാശത്തെ പുൽകും പുൽകും പൂണരും പുരാതന ദേവിമാർ പർവണചന്ദ്രപ്രകാശത്തെ പുൽകും പുൽകും പൂണരും പുരാതന ദേവിമാർ ഡയാന മൂൺഗോഡസ് ഡയാന ഡാലിയ ഡയാന യുഫ്രട്ടീസ് ടൈഗ്രീസ് നദികളിൽ കൂടി അഫ്രോഡൈക്യൂറിയുടെ ഉർവരദേവികൾ ഉർവരതയുടെയും ഫല ജല സമ്പുഷ്ടിയുടെയും പ്രതീകങ്ങളായ ജലദേവതമാർ അവരുടെ യൂറിയുടെ ഉർവരദേവിമാർ ഉർവശീകൾ ശീതളമോഹനഗാഥകൾ പാടി തളത്തിലോളത്തിൽ നൗകകൾ നീട്ടി പാരിജാതപ്പൂക്കൾ സൗരഭം തൂകും പാർവണ ചന്ദ്രപ്രകാശത്തെ പുൽകും പാർവണ ചന്ദ്രപ്രകാശത്തെ പുൽകും പുൽകും പൂണരും പുരാതനാദേവികൾ പുൽകും പൂണരും പുരാതനാദേവികൾ പാർവണ ചന്ദ്രപ്രകാശത്തെ പുൽകും ഒമർ ഒമർ ഖയ്യാം മനഃപ്രശാന്തിക്കായി മനഃപ്രശാന്തതയ്ക്കായി പ്രകൃതി ദൃശ്യങ്ങളിൽ നാദങ്ങളിൽ പ്രകൃതി ദൃശ്യങ്ങളിൽ നാദങ്ങളിൽ നാദം താളം വെളിച്ചം നാദം താളം വെളിച്ചം നാദം താളം വെളിച്ചം നിഴൽ നിറമിവയൽ നൃത്തശില്പം രചിക്കും കാലത്തിൻ കമ്രനാഭീനളി നകലികയിൽ വീണതൂ മഞ്ഞുതുള്ളി നാദം താളം വെളിച്ചം നിഴൽ നിറമിവയൽ നൃത്തശില്പം രചിക്കും കാലത്തിൻ കമ്രനാഭീനളി നകലികയിൽ വീണതൂ മഞ്ഞുതുള്ളി നാളത്തെ പൊന്നുഷസ്സിൻ പ്രമദവനികയിൽ നാളത്തെ പൊന്നുഷസ്സിൻ പ്രമദവനികയിൽ കൽപ്പന പത്മരാഗത്താലത്തിൽ കാഴ്ചവയ്ക്കാൻ പ്രകൃതിയുടെ കലാശാല ഞാൻ തേടി വന്നു പ്രകൃതിയുടെ കലാശാല ഞാൻ തേടി നിന്നു പ്രകൃതിയുടെ കലാശാല ഞാൻ തേടി വന്നു അതാണ് അമർക്കയ വലിയ ഗണിതശാസ്ത്രജ്ഞൻ ഭൗതികശാസ്ത്രജ്ഞനാണെങ്കിലും ചിന്താ ബന്ധുര മായ ഒരുപാട് സിദ്ധാന്തങ്ങൾ ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങൾ അന്നത്തെ കാലത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ അവതരിപ്പിച്ച പാരസീക ചിന്താധനനായിരുന്നെങ്കിലും അതേസമയം മനസ്സിന് പ്രശാന്തി കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം കാൽപ്പനിക കവിതകളും പ്രകൃതി ഗായകനും ആയിരുന്നു ഒമർ ഖയ്യാം പ്രകൃതിയുടെ കലാശാല ഞാൻ തേടി വന്നു നാളത്തെ പൊന്നുഷസ്സിൻ പ്രമദവനികയിൽ കൽപ്പന പത്മരാഗത്താലത്തിൽ കാഴ്ചവെച്ചാൽ പ്രകൃതിയുടെ കലാശാല ഞാൻ തേടി വന്നു അതാണ് നേരത്തെ തന്നെ അദ്ദേഹം പാട്ട് പാടിയല്ലോ പത്മരാഗത്തെക്കുറിച്ചുള്ള പാട്ട് അദ്ദേഹം നേരത്തെ തന്നെ പാടിയല്ലോ മഹാകവി കുമാരനാശാന്റെ ചടാലഭിക്ഷിയിലെ വരികളാണ് ഇവിടെ ഒമർ ഖയ്യാമിൻ്റെ ഏതാണ്ട് ഒരു വിവർത്തനം പോലെ ഇരിക്കുന്നത് അരിയ നിർത്താർ മൊട്ടേ നിന്തലയിൽ സ്ഫുരിതമൂമഞ്ഞിൻ തുള്ളി തന്നിൽ അരുണൻ നിർമ്മിച്ചോരി പത്മരാഗം അരുണൻ നിർമ്മിച്ചോരി പത്മരാഗം അരുണൻ നിർമ്മിച്ച ആദിത്യഭഗവാൻ നിർമ്മിച്ച ഈ പത്മരാഗം അരിയ നീർത്താർ മൊട്ടേ താമരമൊട്ടില് ജലത്തിലെ അല്ലെ തടാകത്തിലെ താമരമൊട്ടില് നിന്താലയിൽ താമരമൊട്ടിന്റെ മുകളിൽ അരിയ നീർ ജലം അരിയ നീർത്താർ മൊട്ടേ നിന്താലയിൽ പുരിതമം തൂ മഞ്ഞിൻ തുള്ളി തന്നിൽ അരുണൻ നിർമ്മിച്ചോരി പത്മരാഗം വെയിൽ കൂടുതൽ മൂക്കുമ്പോൾ അതായത് മരുഭൂമികൾ പാരസീക പേർഷ്യൻ ഇന്നത്തെ ഇറാഖ് ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈജിപ്ത് നൈനദിയുടെ ദാനമായ ഈജിപ്തിൽ ഇവിടെല്ലാം അന്ന് തന്നെ ഈ മരുഭൂമികൾ വലുതായി വലുതായി വരും ആ മരുഭൂമികൾ വലുതായി വലുതായി വരുമ്പോൾ അരുണൻ നിർമ്മിച്ചോരി പ്രകൃതമായ സൗന്ദര്യങ്ങളല്ല അരുണൻ നിർമ്മിച്ചോരി പത്മരാഗം പത്മരാഗക്കല്ല് പോലത്തെ ശോഭ താമരപ്പൂവിൻ്റെ ഇതൾ പോലത്തെ അതിമനോഹരമായ ശോഭ ആരുന്നു നിർമ്മിച്ചത് അരുണൻ നിർമ്മിച്ച അതെ ഉദയ സൂര്യൻ അരുണൻ അരുണൻ നിർമ്മിച്ചോരി പത്മരാഗം കൂടുതൽ കൂടുതൽ വേനൽ പടരുമ്പോൾ കൂടുതൽ കൂടുതൽ തീനാളങ്ങൾ ഉയർത്തുമ്പോൾ കൂടുതൽ കൂടുതൽ മനുഷ്യ മനസ്സുകളിലും അതുപോലെ മണ്ണിലും എല്ലാ മരുഭൂമികൾ പടരുമ്പോൾ പുരുളാകയില്ലേ
ഒരു പക്ഷേ ഇത് കൂടുതൽ കൂടുതൽ നശിക്കാനാണോ സാധ്യത? അർക്കാവി തീ തന്നിൽ. അങ്ങനെ ആണെങ്കിൽ പിന്നെ ഒമർ ഖയ്യാമിനെ പോലെയുള്ള കാൽപ്പനിക കവികൾക്ക് സുമനസ്സുകൾക്ക് ഒരിക്കലും പത്മരാഗത്തിൽ ചില കാനന പൂമുട്ടുകളിൽ മനസ്സിന് പ്രശാന്തി ലഭിക്കാൻ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം യുപ്രട്ടീസ് ടൈഗ്രിസ് നദികളിൽ കൂടിയ ഹൃദയൂരിടയിൽ ഉർവര ദേവികൾ ശീതള മോഹന ഗാഥകൾ പാടി താളത്തിലോളത്തിൽ നൗകകൾ നീട്ടി പാരിജാത പൂക്കൾ. വെള്ളത്തിലുണ്ടാകുന്ന പൂക്കളാണല്ലോ പാരിജാത പൂക്കൾ എന്നാണ് അവളെ കവിസങ്കല്പം. പാരി എന്നുള്ളത് വാരിജാതമാണെന്ന് നിരൂപകർ പറയാറുണ്ട്. വാരിജ വെള്ളമാണല്ലോ. വാരിജാത പൂക്കൾ സൗരഭം തൂകും പർവണ ചന്ദ്രപ്രകാശത്തെ. ഈ ദേവിമാരും ഇല്ലല്ലോ. ആഫ്രോഡെ എന്ന് പറയുന്ന യൂറിഡെ എന്നൊക്കെ പറയുന്ന പ്രകൃതിദേവതമാര് ഉർവരദേവതമാരില്ലല്ലോ. യുഫ്രട്ടീസ് ടൈഗ്രിസ് നദികളിൽ കൂടി അഫ്രോഡെ യൂറിഡെ ഉർവര ദേവികൾ ശീതള മോഹന ഗാഥകൾ പാടി താളത്തിലോളത്തിൽ നൗകകൾ നീട്ടി വാരിജാത പൂക്കൾ സൗരഭം തൂകും പർവണ ചന്ദ്രപ്രകാശത്തെ പുൽകും പുൽകും പൂണരും പുരാതന ദേവിമാർ. ഇവരാരും ഇല്ലാതായി. പിന്നെ അങ്ങനെയാണ് വയലാർ രാമവർമ്മ തൻ്റെ എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന കവിതയിൽ പാടിയ പോലെ നാദം താളം വിളിച്ചം ഇടൽ നിറമവയൽ നൃത്തശിപ്പം രചിക്കും കാലത്തിൻ കമ്രനാഭീതളിന കലികയിൽ വീണ തൂമഞ്ഞുതുള്ളി വീണ തൂമഞ്ഞുതുള്ളി അരിയ നീർത്താർ മോട്ടേ നിന്തലയിൽ സ്ഫുരിതമം തൂമഞ്ഞിൻ തുള്ളി തന്നിൻ അരുണൻ നിർമ്മിച്ചോരീ പത്മരാഗം അരുണൻ നിർമ്മിച്ചോരീ പത്മരാഗം. അതാണ് നാദം താളം വിളിച്ചന്നുടൽ നിറമവയൽ നൃത്തശില്പം രചിക്കും കാലത്തിൻ കമ്രനാഭീതളിന കലികയിൽ വീണ തൂമഞ്ഞുതുള്ളി നാളത്തെ പൊന്നുഷസ്സിൻ പ്രമദവനികയിൽ കൽപ്പന പത്മരാഗത്താരത്തിൽ. പത്മരാഗത്തിൻ്റെ താരമാണ് ഇത്. ഇതില്ലാതെ പ്രകൃതിയുടെ കലാശാല മാനസിക വിശ്രമത്തിന് ഉമർ ഖയ്യാമിനെ പോലെയുള്ള ഒരുപാട് സുമനസ്സുകൾക്ക് സഹൃദയർക്ക് കാൽപ്പനിക കവികൾക്ക് എല്ലാ കാലവും ആവശ്യമാണ്. പക്ഷേ മരുഭൂമികൾ പടരുന്നു. മനുഷ്യ മനസ്സിൽ മാത്രമല്ല മണ്ണിലും മരുഭൂമികൾ പടരുന്നു. ചിന്തായുക്തി മനനത്തിന് മാത്തമാറ്റിക്സ് അഥവാ ഗണിത ശാസ്ത്രം, മനഃപ്രശാന്തിക്ക് പ്രകൃതിയുടെ കലാശാല, പ്രകൃതിയുടെ സുന്ദര ദൃശ്യങ്ങൾ, പ്രകൃതിയുടെ സുന്ദര നാദങ്ങൾ. ഉമർ ഖയ്യാമിന് മോക്ഷം, പരലോകമോക്ഷം, പ്രേതലോകം, പരലോകം, മരണാനന്തര ജീവിതം, കഴിഞ്ഞകാല നഷ്ടബോധം, ഭാവികാല ഉത്കണ്ഠ തുടങ്ങിയ ആശങ്കാവിഷാദരോഗജന്യമായ ഒന്നും തന്നെ ഉമർ ഖയ്യാം തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കത്തില്ല. അവ കാണുമ്പോൾ ഉമർ ഖയ്യാം അകലേ അകലേ അകലേ. കഴിഞ്ഞകാലത്തെ നഷ്ടബോധം, ഭാവിയിലേക്കുള്ള ഉത്കണ്ഠ, ഇതൊക്കെയാണല്ലോ മെലങ്കോളിയ, വിഷാദരോഗം, നിരാശാരോഗം, ഡിപ്രഷൻ, ഡിപ്രസീവ് മെലങ്കോളിയ ഇതിലേക്ക് നയിക്കുന്നത്. അതിനെ വളരെ മുൻകൂടി കൂട്ട് തന്നെ മുൻകൂട്ടി തന്നെ അകലേ 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 എന്ന് ഓടിക്കുന്ന ആളാണ് ഉമർ ഖയ്യാം. ഐഹികത്തിൻ്റെ, ഇഹലോക ജീവിതത്തിൻ്റെ, ഇഹലോക അസ്വാദ്യതയുടെ വക്താവാണ്, പ്രവക്താവാണ്, പ്രവാചകനാണ് ഉമർ ഖയ്യാം. പാരസിക പേർഷ്യൻ മഹാകവിയും പ്രകൃതി മഹാകവിയും, അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞനുമാണ്. ഉമർ മലയടിവാരത്തിലിരിക്കെ ഒരിക്കൽ യവൻ രാജ്യത്ത് നിന്ന് ഓർഫ്യൂസ്, ആധുനിക കാലത്തെ ഓർഫ്യൂസ്, യവനപുരാണത്തിൽ നിന്ന് പുനർജന്മം നേടിയ ഓർഫ്യൂസ് വിഷാദത്തോടെ ഉമറിൻ്റെ മുൻപിൽ എത്തി. ജ്യോതിഷ ഭാവി ഭാഗധേയ പ്രവാചകരെ കണ്ടിട്ടും പല പ്രവക്താക്കളെ, ജ്യോതിഷ പ്രവക്താക്കളെ, ജ്യോതിഷത്തിൻ്റെ വക്താക്കളെ, ജ്യോതിഷ ഫല പ്രവാചകരെ കണ്ടിട്ടും ദൈവജ്ഞരെ കണ്ടിട്ടും സംശയം ബാക്കി ഓർഫ്യൂസിന്. സംശയം, സന്ദേഹം, അത് ചിലപ്പം വിഷാദ രോഗത്തിലേക്ക് വരാം. പ്രതീക്ഷ ഇനിയുള്ളത് ഉമർ ഖയ്യാം മാത്രം. അദ്ദേഹത്തിനെ സന്ദർശിച്ചാൽ സംശയവും വിഷാദവും മാറും. ഭാവികാര്യം ഉമർ പറയും. ഗണിതശാസ്ത്രജ്ഞനുമാണ്, മഹാജ്ഞാനിയുമാണല്ലോ, ആചാര്യനുമാണല്ലോ, കവിയുമാണല്ലോ, നാദൃഷിക്കവിയാണല്ലോ. അദ്ദേഹം ഋഷിയായതുകൊണ്ട് തന്നെ കവിയാണ്, കവിയായതുകൊണ്ട് തന്നെ ആചാര്യനുമാണ്, ഋഷിയുമാണ്. ഉമറിനെ കണ്ടപ്പോൾ തന്നെ ഓർഫ്യൂവിന് പകുതി, ഓർഫ്യൂസിന് പകുതി സമാധാനമായി. കണ്ടപ്പോൾ തന്നെ പകുതി സമാധാനമായി, പകുതി വിഷാദരോഗം മാറി, മെലങ്കോളിയ മാറി.
പ്രകൃതി മാതാവിൻ്റെ മടിത്തട്ടിൽ അല്പസമയം വിശ്രമിക്കുവാൻ ഓർഫ്യൂസിനോട് ഒമർ ഖയ്യാം ആവശ്യപ്പെട്ടു. മുന്തിരിച്ചാറും ഈന്തപ്പഴവും പച്ചക്കായികളും താമരയിലകൾ തുന്നിയ കളികകളിൽ നൽകി. ഓർഫ്യൂസ് തിടുക്കവും മാനസിക പതർച്ചയും വിഷാദരോഗത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണമാണല്ലോ. ഒന്നിൽ ഏകാഗ്രമാക്കാൻ കഴിയത്തില്ല മനസ്സിനെ. കരുതുവതിക ചെയ്യവയ്യ ചെയ്യാൻ വരുതി നിനച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതമറിഞ്ഞുകൂട ആയുസ്ഥിരതയുമില്ല ദിനിന്ത്യ നീനരത്വം. ഈ മാനസിക രോഗത്തിൻ്റെ വിഷാദ മാനസിക രോഗത്തിൻ്റെ സന്ദേഹജന്യമായ സംശയജന്യമായ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മഹാകവി കേരളീയ മഹാകവി കുമാരനാശാൻ ലീലയിൽ പറയുന്ന വരികളാണ്. അതാണ് ലക്ഷണം. കരുതുവതിക ചെയ്യ വയ്യ, ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ അത് പൂർണ്ണമാക്കാൻ കഴിയത്തില്ല. കരുതുവതിക ചെയ്യ വയ്യ ചെയ്യാൻ വരുതി നിനച്ചത്, നമ്മൾ ചില ജീവിതത്തിൽ ചില ധർമ്മങ്ങളുണ്ടല്ലോ, ചില കടമകളുണ്ടല്ലോ, കടപ്പാടുകളുണ്ടല്ലോ, അതങ്ങോട്ട് ചെയ്യാൻ മനസ്സുറയ്ക്കത്തില്ല, മനസ്സ് പതറിപ്പോവുക. കരുതുവതിക ചെയ്യ വയ്യ ചെയ്യാൻ വരുതി നിനച്ചൽ നിന്നിടാ വിചാരം പരമഹിതമറിഞ്ഞുകൂട. മറ്റാളുകൾക്ക് എന്തുവാണ് ഇഷ്ടം, മറ്റാളുകൾക്ക് എന്തുവാണ് അഹിതം അനിഷ്ടം, അത് അറിയാനുള്ളൊരു മനസാന്നിധ്യമില്ല, മനസ്സ് പതറിപ്പോവാണ്. പരമഹിതമറിഞ്ഞുകൂട ആയുസ്ഥിരതയുമില്ല. മരണം മരണം മരണം, എപ്പോഴും മരിക്കുവോ 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 എന്ന് പറയുന്ന ചിന്തയാണ്. ആയുസ്ഥിരതയുമില്ല, അത് എന്നെ ആലോചിച്ചുകൊണ്ടിരുന്നിരിക്കുക, എൻ്റെ ആയുസിന് സ്ഥിരതയില്ല, ആയുസിന് സ്ഥിരതയില്ല, ശ്രീഭൂവിൽ അസ്ഥിരം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അതാണ് ആയുസ്ഥിരതയുമില്ല. അതിനിന്ത്യ നീ നരത്വം, ഈ നരജന്മം പോലെ വൃത്തികെട്ട ഒരു കാര്യമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം പോലെ ഇത്ര ദുഃഖഭൂയിഷ്ടമായ ഈ പ്രപഞ്ചത്തിലുണ്ടോ, എന്നെ പോലെ ഒരു മഹാഭാഗ്യദോഷി നിർഭാഗ്യവാൻ ശനിപ്പഴക്കാരൻ ഈ ഭൂമിയിലുണ്ടോ, ഇങ്ങനെ അത് തന്നെ ചിന്തിച്ചൊരു ഒഴിയാവാതെയായിട്ട് കാലക്രമത്തിലത് ഡിപ്രസീവ് മാനിയ. ബാക്കി എല്ലാവരും തന്നെ നോക്കുന്നു, ബാക്കി എല്ലാവരും തന്നെ പരിഹസിക്കുന്നു, അതിൻ്റെ കൂടെ ചില അപകർഷണാവസ്ഥ കൂടെ വന്നാൽ കേമായി. കരുതുവതിക ചെയ്യ വയ്യ ചെയ്യാൻ വരുതി നിനച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതമറിഞ്ഞുകൂട ആയുസ്ഥിരതയുമില്ല നിന്ത്യ മീനരത്വം. ഇത്തരം ചിന്താഗതിയാണ് കാലക്രമത്തിൽ അത് വലിയ വളരെ കൂടിയ ഡിപ്രസീവ് മാനിയയിലേക്ക് നയിക്കുന്നത്. എന്നാൽ സ്വോത്സാഹ ജീവിതത്തിൻ്റെ വക്താവാണ് ഒമർ ഖയ്യാം. സ്വോത്സാഹ ഇഹലോക ജീവിത കൗതുകം തുടിക്കുന്ന ഗാനകവിതകൾ ഒമർ ചൊല്ലി. ഭൗമജീവിത ഭാഗധേയം, ഈ ലോകത്തെ ജീവിതത്തിൻ്റെ ഭാഗധേയത്തെക്കുറിച്ച് മാത്രം ശാസ്ത്രീയമായിട്ടും സൗന്ദര്യപരമായിട്ടും മനനം ചെയ്യുകയും മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് വഴി കാണിക്കുകയും ചെയ്യുന്ന ആളാണ് ഒമർ ഖയ്യാം. ഓർഫ്യൂസ് എന്ന ഗായകന് വിഷാദരോഗത്തിലേക്ക് വഴിതെറ്റിപ്പോകേണ്ട, വഴിതെറ്റി വഴുകി വീഴേണ്ട ഓർഫ്യൂസിനെ രക്ഷിക്കുകയാണ്. ഭൗമജീവിത ഭാഗധേയം സോമദേവനുമറിയില്ല. ജ്യോതിഷക്കാരൻ പോട്ട്, ദൈവജ്ഞന്മാർ പോട്ട്, അവർ വൈക്കിപ്പാടിന് വേണ്ടി ഈ കവിടിയും കൊണ്ടിരിക്കുക, പക്ഷേ സോമദേവൻ ആകാശദേവന് പോലും അറിയത്തില്ല. ഭൗമജീവിത ഭാഗധേയം സോമദേവനുമറിയില്ല. ജനനം മുൻപും ജനനത്തിന് മുമ്പുള്ള കാര്യം ആർക്കും അറിയാൻ വയ്യ. ജനനം മുൻപും മരണം പിൻപും, മരണത്തിന് ശേഷമുള്ളതും ആർക്കും അറിയാൻ വയ്യ. അറിയാവുന്ന ചുമ്മാതെ പറയുക. ജനനം മുൻപും മരണം പിൻപും ജഗത്തിൽ ദേവനുമറിയില്ല. ഈ ലോകത്തെ ഏത് ദേവനാണ്, 33 ദേവകളാണെങ്കിൽ, ഏകദൈവമാണെങ്കിലും, ഏകജാതനായ ദൈവമാണെങ്കിലും, എന്തോ ദൈവമാണെങ്കിലും, ഇവർക്ക് ആർക്കും ഇതൊന്നും അറിയാൻ വയ്യ. അറിയാൻ വയ്യ, ഇവർക്ക് അറിയാൻ വയ്യ എന്നുള്ള അറിവുപോലും ഓർക്കില്ല. ഭൗമജീവിത ഭാഗധേയം സോമദേവനുമറിയില്ല, സോമദേവനുമറിവില്ല. ജനനം മുൻപും മരണം പിൻപും ജഗത്തിൽ ദേവനുമറിയില്ല, ജഗത്തിൽ ദേവനുമറിയില്ല. അറിയില്ലൊന്നും മധ്യസ്ഥർക്കും, കുറെ വൈദ്യന്മാരും കുറെ പുരോഹിതന്മാരും നടക്കുന്നുണ്ടല്ലോ, ഇപ്പം മോക്ഷം തരാം, ഇപ്പം മോക്ഷം തരാം. അവർക്ക് മോക്ഷം വേണ്ട, ബാക്കിയുള്ളവർക്ക് മോക്ഷം കൊടുക്കാം. അവർക്ക് വേണ്ടത് ദക്ഷിണയും ഭക്ഷണവും മറ്റു പല സൗകര്യങ്ങളും 3 പുരങ്ങളും 1000 കുറിമാരും ഒക്കെ അവർക്ക് വേണ്ടത്, നമുക്ക് മോക്ഷം തരാമെന്നാണ് അവർ പറയുന്നത്. അറിയില്ലൊന്നും മധ്യസ്ഥർക്കും ഉറവകളുദയം അസ്തമയം. അറിയില്ലൊന്നും മധ്യസ്ഥർക്കും, മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക്,
അറിയില്ലൊന്നും മറ്റസ്ഥർക്കും ഉറവകളുദയം അസ്തമയം. അറിവില്ലായ്മയെ അറിയാത്തവരോ മുറമൊഴി പരനം നാട്യങ്ങൾ കാപട്യത്തിൻ നാട്യങ്ങൾ. അറിയില്ലൊന്നും മറ്റസ്ഥർക്കും ഉറവകളുദയം അസ്തമയം. അറിവില്ലായ്മയെ അറിയാത്തവരോ മുറമൊഴി വചനം നാട്യങ്ങൾ മുറമൊഴി വചനം നാട്യങ്ങൾ കാപട്യത്തിൻ നാട്യങ്ങൾ. ഈ തട്ടിപ്പുകാരെ കുറിച്ച്, ഈ പരലോക പ്രേതലോക പ്രേമികളെ കുറിച്ചൊക്കെ, ദൈവജ്ഞന്മാരെ കുറിച്ചൊക്കെ ഒമർ ഖയ്യാമ എന്നൊരു അഭിപ്രായം. ഭാരതത്തിലെ പഴയ ഏതോ പുരാതന കവി എഴുതിയ വരികളാണ് ഒമർ ഖയ്യാമിന്റെയും മനോഗതി. അത് തന്നെ പൊഷ്കാകുന്ന മഹീപതിക്ക് തനയന്മാരഞ്ചുപേരുണ്ട്. പൊഷ്കാകുന്ന തട്ടിപ്പാകുന്ന ശുദ്ധ വിട്ടിത്തവും തട്ടിപ്പുമാകുന്ന തട്ടിപ്പുകൊണ്ട് ജീവിക്കുന്നവർ ഒരു മഹോരാജാവ് ഉണ്ടായിരുന്നു. ഭോഷ്ക എന്ന് പറയുന്ന മഹാരാജാവ്, മഹോ ചക്രവർത്തിയായ ആ ഭോഷ്ക എന്ന് പറയുന്ന മഹാരാജാവിന് അഞ്ച് മക്കളുണ്ട്. കുഞ്ചിയമ്മയ്ക്ക് അഞ്ച് മക്കളുള്ള പോലെ, ഈ കുഞ്ചിയമ്മയ്ക്ക് അഞ്ച് മക്കളുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ ഭോഷ്കാകുന്ന മഹാചക്രവർത്തിക്കും അഞ്ച് മക്കളുണ്ട്. പഞ്ചാര കുഞ്ചുവിനും അങ്ങനെയാണല്ലോ. കുഞ്ചിയമ്മയുടെ അഞ്ച് മക്കളുള്ള ഒരാളാണല്ലോ പഞ്ചാര കുഞ്ഞു. ഇഞ്ചി കടിച്ച് ആണ് അവസാനം രക്ഷപ്പെട്ടത്. അതിൽ പഞ്ചാര ചാക്കിൽ വന്ന അവസാനം പഞ്ചാരൂമാടുത്തൂഞ്ചോ ഇഞ്ചി കടിച്ചു രസിച്ചു. കണ്ണിന് വെള്ളം വരുമെങ്കിലും കാണുന്നവർക്കത്തിലും രസവ. ഇഞ്ചി കടിച്ചു കാന്താരി വളരെ തിന്നുന്ന പോല, കടിക്കുന്നതൊക്കെ കണ്ണിന് വെള്ളം വരും, പക്ഷെ കണ്ടു നിൽക്കുന്നത് നല്ല രസവ. ആ രണ്ടമ്മയ്ക്ക് പ്രാതി വന്നാൽ കാണാൻ നല്ല ചില പോലെ. കുഞ്ചി അമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചി കൂടുതലില്ല അഞ്ചി കുറവില്ല. കുഞ്ചി അമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചാമൻ പഞ്ചാര കുഞ്ചുവാണ്. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, ഇഞ്ചി കടിച്ചു രസിച്ചു. കുഞ്ചു കുഞ്ചുവാണോ രസിച്ചത്? ഇഞ്ചി കടിച്ച് കണ്ണീന്ന് വെള്ളം വരുമ്പോൾ ബാക്കിയുള്ളവരാണോ? അത് നിങ്ങൾ ആ സഹൃദയരെ സമാന ഹൃദയരെ നിങ്ങൾ തീരുമാനിക്കുക. ഏതായാലും ഭോഷ്കാകുന്ന മഹാചക്രവർത്തിക്കും ഇതുപോലെ അഞ്ചു മക്കളാണ്. കുഞ്ചമ്മയ്ക്ക് മാത്രമല്ല അഞ്ചു മക്കള്, അഞ്ചു മക്കള് മഹാരാജാവായ ഭോഷ്ക വിട്ടിത്തം തട്ടിപ്പോയിട്ട് നടക്കുന്ന മഹാരാജാവിന് അഞ്ചു മക്കളുണ്ട്. ഭോഷ്കാകുന്ന മഹീപതിക്ക് തനയന്മാർ അഞ്ചു പേരുണ്ട്. പോലെ അഞ്ച് ഫൈവ് അഞ്ചു പേരുണ്ട്. പോൽ വയ്യൻ മൂത്തത്, ഇടാക്കിട്ടുള്ള അദ്ദേഹമാണ് ഏറ്റവും മൂത്തത്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പറയാം, അത് അമേരിക്കൻ പ്രസിഡന്റ് വന്ന രോഗം അടുക്കൊടുക്കും ദുപ്പൊടുക്കും ബെമ്പുക്കും പൊക്കും. നമ്മൾ വിചാരിച്ച് ശരി, അത് നിപ്പ വൈറസിന്റെ തട്ടിപ്പോല. പൊഷ്കാകുന്ന മഹീപതിക്ക് തനയന്മാരഞ്ചു പേരുണ്ട്. പോൽ വൈദ്യൻ മൂത്തത്, പല അഷ്ടവൈദ്യന്മാരുടെ പേരും അങ്ങനെയല്ല, മൂത്തത് എന്നാണല്ലോ. വൈദ്യൻ മൂത്തത് മന്ത്രവാദി അനുജൻ, മന്ത്രവാദി മന്ത്രവാദം കഴിച്ച് എവിടെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടായാലും വരച്ചെന്തായാലും മസൂരി ഉണ്ടായാലും ഓട്ടടാ ഓട്ടോ ആ രഘുവം കോഴി. കാരണം എന്താ സംഭവിച്ചാലും പൂവം കോഴിയുടെ തല പോകുന്നു പൂവം കോഴിക്ക് അറിയാവുന്നതുകൊണ്ട് ഒറ്റ ഓട്ടമാണ് പൂവം കോഴി. പൂവം കോഴിയുടെ ഓട്ടം തന്നെ ഒന്ന് കാണാനുണ്ട്. പൊഷ്കാകുന്ന മഹീപതിക്ക് തനയന്മാരഞ്ചു പേരുണ്ട്. വൈദ്യൻ മൂത്തത് മന്ത്രവാദി അനുജൻ മൂന്നാം മകൻ ജ്യൗതിഷി. ആ കവടിയായിട്ട് കിടക്കിടാതെ കിടക്കുക, നല്ല രസമാക്കി ശബ്ദം നല്ലതാ ഇരിക്കുന്ന ജ്യൗതിഷി. പൊഷ്കാകുന്ന മഹീപതിക്കു തനയന്മാരഞ്ചു പേരുണ്ട്. വൈദ്യൻ മൂത്തത് മന്ത്രവാദി അനുജൻ മൂന്നാം മകൻ ജ്യൗതിഷി. ധാർഷ്ട്യം കൊണ്ട ഇളം മയക്കിര വിളിച്ചപ്പാടു നാലാം മകൻ. ആ ധാർഷ്ട്യം മാത്രമേ ഉള്ളൂ നമ്മുടെ വെളിച്ചപ്പാടിന്, ഓർക്കൾ കോമരം തൊള്ളുന്ന ആളിന്. ധാർഷ്ട്യം കൊണ്ട ഇളം മയക്കിന വെളിച്ചപ്പാട് നാലാം മകൻ അഞ്ചാം നന്ദനൻ. അഞ്ചാമത്തെ ആള് അഞ്ചാം നന്ദനൻ. അഞ്ജനാദി കുശലൻ അലിവ് വെറ്റയ്ക്കകത്ത് ഈ അഞ്ജന മഷി അങ്ങോട്ട് ഒരു തുള്ളിയിട്ട് കണ്ടോ 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 കണ്ടോ. നിങ്ങളുടെ വീട്ടിലെ മാല മൂട്ടിച്ചത് കറുത്ത ഒരു കുറുവടയാണ്. നിങ്ങളുടെ വീടിൻ്റെ ഏതാണ്ട് പടിഞ്ഞാറ് നിൽക്കുന്ന ഏതോ ഒരു കറയുള്ള മരത്തിൻ്റെ വീണ്ടും പടിഞ്ഞാറ് പടിഞ്ഞാറ് പോയി കഴിഞ്ഞാൽ ഒരു കറുത്ത കുറുവടയാണ്, ഒരു കുറുവടിയാണ് നിങ്ങളുടെ മാല മൂട്ടിച്ചത്. കണ്ടോ അതിനകത്ത് കാണാമോ കാണാമോ വെറ്റേ വെറ്റിലയുടെ അകത്തൊരു അഞ്ചരമക്ഷിയുടെ അതിൻ്റെ അകത്ത് എന്തോ പ്രകാശിക്കുന്നുണ്ടല്ലോ. ആ അത് ദൈവജ്ഞന്മാർ നോക്കിയാലേ കാണത്തുള്ളൂ. അഞ്ചനന്ദനൻ അഞ്ജനാദി അഞ്ജനമക്ഷിക്കാരൻ അഞ്ജനോട്ടക്കാരൻ അഞ്ജനാദി കുശലൻ രേ രേ ഇവരൊക്കെയാണ് രേ രേ ജഗദ്വഞ്ചക. ജഗത്തിനെ ആളുകളെ തട്ടിപ്പ് കൊണ്ട് ജീവിക്കുന്ന അഞ്ചു തരം തട്ടിപ്പുകാരൻ. പോഷ്കാകുന്ന മഹീപതിക്കു തനയന്മാരഞ്ചു പേരുണ്ട്. വയ്യൻ മൂത്തത് മന്ത്രവാദി അനുജൻ മൂന്നാം മകൻ ജ്യൗതിഷി
ദോഷ്യം കണ്ടകില ദാക്ഷ്യം കൊണ്ടകിലമ്മയക്കിനെ വിളിച്ചപ്പാട് നാലാമ്മവൻ അജന്തനനജരാതികുജലൻ ജഗദ്വഞ്ജക. ഇതാണ് ഒമർ ഖയ്യാമിൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഭൗമജീവിത ഭാഗധേയം സോമദേവനുമറിവില്ല ജനനം മുൻപും മരണം പിൻപും ജഗത്തിൽ ദേവനുമറിയില്ല അറിയില്ലൊന്നും മധ്യസ്ഥർക്കും ഉറവകൾ ഉദയം അസ്തമയം അറിവില്ലായ്മയെ അറിയാത്തവരോ മുറമൊഴി വചനം നാട്യങ്ങൾ മുറമൊഴി വചനം നാട്യങ്ങൾ. കാപട്യത്തിൻ നാട്യങ്ങൾ വന്ന കാര്യം ഈ ഒമർ ഖയ്യാമിൻ്റെ ഉപദേശ നിർദ്ദേശ ശതകങ്ങളൊക്കെ കേട്ടു എല്ലാം മനസ്സിലാക്കിയെങ്കിലും പിന്നെ സംശയം ബാക്കി. ആർക്ക്? ഓർഗ്യൂസ് എന്ന ഗായകന്, യവന ഗായകന്. വന്ന കാര്യം പുരാതന യവന കഥയിൽ യൂറിഡെയ് പാമ്പുകടിയേറ്റ് യൂറിഡെയ് പാമ്പുകടി പുരാതന യവന കഥയിൽ പുരാണ യവന കഥയിൽ യൂറിഡെയ് അതായത് ഉർവര ഉർവശി യൂറിഡെയ് പാമ്പുകടിയേറ്റ് മരിക്കുന്നു. മരണദേവന്റെ പാതാള രാജ്യത്താണ് യൂറിഡെയ് മരണശേഷം. നരകനദി ഹെയ്ഡ്സ് നരകനദി കടന്നാൽ ഭൗമനുഷ്യർക്ക് അവിടെ പ്രവേശനമില്ല. പക്ഷേ മാസ്മരിക വീണാഗാനത്താൽ നരകദേവനെ ഓർഗ്യൂസ് പ്രസാദിപ്പിച്ചു. യൂറിഡെയ്യെ തിരികെ വരുന്ന വഴിക്ക് വച്ച് ഓർഗ്യൂസ് അറിയാതെ പേഴ്സിഫോണൈ എന്ന ദേവത പറഞ്ഞതാണ് പുറകോട്ട് നോക്കരുത്, പുറകെ വന്നോളൂ, നാട്ടിൽ ചെല്ലുമ്പോൾ മാസലോടിയായി ചെല്ലുമ്പോൾ അവളവിടെ കാണും, പിന്തിരിഞ്ഞ് നോക്കാൻ പാടില്ല. പക്ഷേ പദചെല്ലം കേൾക്കാതെ വന്നപ്പോൾ ഓർഹ്യൂസ് യൂറിഡെയ്യെ തൻ്റെ പ്രേമഭാജനത്തിനെ ഉർവശിയെ തിരിഞ്ഞൊന്ന് നോക്കി ഒരു സംശയം കാരണം അറിയാതെ നോക്കിപ്പോയി. അതോടെ അവൾ ഭൂമിയിലേക്ക് താഴ്ന്ന് 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 താഴ്ന്നു പോയി. ഇനി ഒരിക്കലും മടങ്ങി വരില്ല. നവ ഓർഹ്യൂസിന് ഒമർ പറയണമത്രേ ഈ നരകനദി ഇപ്പോൾ എവിടാണ്. ഇപ്പം നമ്മുടെ ഈ കഥയിലെ ആധുനിക അഭിനവ ഓർഹ്യൂവിന് അല്ലെങ്കിൽ ഓർഹ്യൂസിന് ഇപ്പം ഈ നരകനദി എവിടാണ് എവിടാണെന്നറിയാൻ ഇയാളും അത് ഈ മനോഹരമായിട്ട് വീണാനാദം പൊഴിക്കുന്ന ആളാ പോയി ഈ നരകദേവനെയും പേഴ്സിഫോണിയെയും എല്ലാം പ്രസാദിപ്പിച്ച് സൗവർണിക നദിയിൽ മുങ്ങിക്കയറി മൂകാംബികാദേവിയെപ്പോലും ശങ്കരാചാര്യെപ്പോലെ കൊണ്ടുവരാൻ ശ്രമിച്ച ശങ്കരാചാര്യെപ്പോലെ ഇദ്ദേഹത്തിന് കൊണ്ടുവരാമെന്നാണ്. ഇദ്ദേഹത്തിൻ്റെ അത്ര മനോഹരമായ വീണാനാദമാണ്. അങ്ങനെ കൊണ്ടുവരാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഒമർ ഖയ്യാം പറഞ്ഞു കൊടുക്കണം എവിടാണ് ഈ ആ ഹെയ്ഡ്സ് നരകനദി എവിടെയാണ്, അല്ലെങ്കിൽ സൗവർണിക എന്ന് പറയുന്ന നദി എവിടെയാണ്, ഈ നരകനദി ഇപ്പോൾ എവിടെ, ഇപ്പോൾ ആ നരകനദി എവിടെ, പാതാള നദി എവിടെ. അന്നേരമാണ് ഒമർ ഖയ്യാം മറുപടി പറയുന്നത്. ജ്യോതിഷമെന്നത് വഴിയാം പൂരണ വഴിയാം. എടാ കൊച്ചനെ, നീ വലിയ പാട്ടുകാരാ, കാര്യമൊക്കെ ശരിയാ. കാണാതെ നിന്റെ കാമുകി കാണാതെ പോയി, അല്ലെങ്കിൽ നിന്റെ സഹധർമ്മി കാണാതെ പോയി, നിനക്ക് വിഷാദമുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ജ്യോതിഷം എന്നത് ഞാൻ കൈകാര്യം ചെയ്യും, അതൊരു ഇസവാണ്, അതൊരു പ്രസ്ഥാനമാണ്, അത് വിശ്വാസ അധിഷ്ഠിതമാണ്, ശാസ്ത്രമൊന്നുമല്ല, ഭൗതികശാസ്ത്രമൊന്നുമല്ല. ജ്യോതിഷമെന്നത് ഒരു ഇസമാണത്. ജ്യോതിഷമെന്നത് പൂരണ വഴിയ, നമ്മുടെ ചിന്തകളെ പൂരിപ്പിക്കുന്ന ഒരു വഴി എന്നുള്ളതേ ഉള്ളൂ. ജ്യോതിഷമെന്നത് പൂരണ വഴിയ ചിന്താജ്യോതിസിന്റെ സുഹൃത്തത്രേ, നിന്റെ ചിന്തയാകുന്ന വടക്കിന്റെ ചിന്തയാകുന്ന ദീപ്തിയുടെ ഒരു കൂട്ടുകാരന് അത്രയേ ഉള്ളൂ. ഒരു മാർഗദർശി എന്ന് വേണേൽ പറയാം. നിനക്ക് ചിന്തയ്ക്ക് ഒരു പ്രേരണമാണത്, ഒരു പ്രേരകമാണ് പ്രേരണയാണ് ജ്യോതിഷമെന്നത് പൂരണവഴിയ ചിന്താജ്യോതിസിന്റെ സുഹൃത്തത്രേ, ഭൗതിക ഗണിതം പോലൊരു കൃത്യത നൈതിക തീർപ്പോ കൽപ്പിക്ക, നൈതിക തീർപ്പോ കൽപ്പിക്ക. ഊഹമപോഹം ഊഹിച്ചെടുക്കുന്നത് അതാണ് ഊഹം, അപോഹം നേരിട്ട് കാണുന്നത്. ഊഹമപോഹം ഒരു നല്ല ജ്യോതിഷി ഊഹാപോഹ പടുവായിരിക്കണം എന്നാണ്. ഊഹമപോഹം ദീപ്തമാക്കാൻ ജ്യോതിഷ ജ്യോതികൾ ഉപയുക്തം, ജ്യോതിഷം തരുന്ന വിളക്കുകൾ ജ്യോതികൾ. ഊഹമപോഹം ദീപ്തമാക്കാൻ ജ്യോതിഷ ജ്യോതികൾ ഉപയുക്തം,
പുതുലോകത്തിനു പുരാണ കഥകൾ അതുമാതിരി ഒരു വഴിയത്രേ. എടാ യവന പുരാണ അല്ല റോമൻ പുരാണ കഥയിലേ ഉർവരയും യൂറിഡയും യൂറിഡൈസും ഓർജ്യൂസും ഒക്കെ നിനക്ക് ഒരു ചിന്തയ്ക്ക് ഒരു വ്യക്തത കിട്ടാൻ പൂരിപ്പിക്കാനുള്ള ജ്യോതിഷം പോലെ, അല്ലാതെ അതൊരു തീർപ്പല്ല. ജ്യോതിഷം എന്നത് ചിന്താ വഴിയ ജ്യോതിഷം പോലെ തന്നെയാണ് പുരാണങ്ങളും പുരാണവുമായ പുരാണങ്ങളും. ജ്യോതിഷം എന്നത് പൂരണ വഴിയ ചിന്താ ജ്യോതിസിന്റെ സുഹൃത്തത്രേ. ഭൗതിക ഗണിതം പോലൊരു കൃത്യത നൈതികതി പോ കൽപ്പിക്കരുത്. ഊഹമോഹം ദീപ്തമാക്കൽ ജ്യോതിഷ ജ്യോതികൾ ഉപയുക്തം. പുതുലോകത്തിനു പുരാണ കഥകൾ അതുമാതിരി ഒരു വഴി. ചരിത്രമൊന്നുമല്ല പുരാണം, ശാസ്ത്രവുമല്ല, പക്ഷെ പുരാണ കഥകളിൽ നിന്ന് നമുക്ക് ചില സൂചനകൾ, ചില ക്ലൂസ്, ചില പോയിന്റ്സ് കിട്ടും. പുതുലോകത്തിനു പുരാണ കഥകൾ അതുമാതിരി ഒരു വഴിയത്രേ. ഉർവരയൂറിടൈ ഹേമന്തത്തിൽ ശൈത്യകാലത്ത്, അമിതമായ ശൈത്യകാലത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതുപോലെ ഗ്രീഷ്മകാലത്ത് വേനൽക്കാലത്ത്, ഉർവരയൂറിടൈ ഹേമന്തത്തിൽ ഉർവിക്കുള്ളിലൊളിക്കും. സീതാദേവി ഭൂമിക്കുള്ളിലേക്ക് ഒളിച്ചു പോയതുപോലെ, മറഞ്ഞു പോയതുപോലെ, ഉർവരയൂറിടെ ഹേമന്തത്തിൽ മഞ്ഞുകാലത്ത് ഉർവരയൂറിടെ ഹേമന്തത്തിൽ ഉർവി ഭൂമിക്കുള്ളിൽ ഉർവിക്കുള്ളിലൊളിക്കും വസന്തകാല പുറവിയിൽ. വീണ്ടും വസന്തകാലം വരുമ്പോൾ നിന്റെ പ്രേമഭാചനം, ഉർവരതയുള്ള ഫെർട്ടിലിറ്റിയുള്ള സമ്പുഷ്ടിയുള്ള നിന്റെ പ്രേമഭാചനം തിരിച്ചു വരും. വസന്തകാല പുറവിയിൽ വീണ്ടും വശതയാർന്നു മുളച്ചീടും. പൂവനിയ നീ ആവശ്യമില്ല, ഈ നരകദേവതയെ പ്രതിപ്പെടുത്താൻ ഈ കണ്ട സൗവർണികയും അവിടെ ഇവിടെ പൊങ്ങാനും പൊങ്ങാനും ഒന്നും പോകണ്ട. വേറെ ഒരു പണിയില്ലാത്തവർക്ക്, എനിക്ക് നല്ല ഗായകനാണ്, എനിക്ക് ഇഷ്ടം പോലെ ആപ്പിൾ തോട്ടമുണ്ട്, ആടുമാടുകളെ മേയ്ക്കാൻ അറിയാം, എനിക്ക് ഭക്ഷണമുണ്ടല്ലോ. വൈ നോട്ട് സ്റ്റേ അറ്റ് ഹോം? നീ മാസലോടേക്ക് പോകും, വൈ നോട്ട് സ്റ്റേ അറ്റ്? വീട്ടിലിരുന്നാൽ എന്താ? ഈ ആ കണ്ട കൂടോത്രക്കാരൻ്റെയൊക്കെ പറച്ചു കേട്ടുണ്ട്. പൂവനിയ മാസിഡോണിയ പൂമാടി വിളിക്കുന്നു, ഉർവരയൂറിടെ ഹേമന്തത്തിൽ ഉർവിക്കുള്ളിലൊളിക്കും, വസന്തകാല പിറവിയിൽ വീണ്ടും വശ്യതയാർന്നു മുളച്ചീടും. പോകൂ അനിയ ഓർയൂസേ, പോകൂ അനിയ ഓർയൂസേ, പോകൂ അനിയ മാസിഡോണിയ പൂകൂ മാടി വിളിക്കുന്നു. നീ മാസിഡോണിയായപ്പോൾ പൂകൂ മാടി വിളിക്കുന്നു, മടങ്ങി വരുവാൻ കാക്കും നിന്നെ കാത്ത്. മാസിഡോണിയ എന്ന ഗ്രാമം ഇരിപ്പുണ്ട്. പൂകൂ അനിയ മാസിഡോണിയ പൂകൂ മാടി വിളിക്കുന്നു, മടങ്ങി വരുവാൻ കാക്കുന്നു മാസിഡോണിയ. അതുകൊണ്ട് നീ ആവശ്യമില്ലാതെ ഈ പിരിമുറുക്കമൊന്നും നടിക്കേണ്ട കാര്യമില്ല. ഈ ടെൻഷൻ 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 ഇന്നൊന്നും പറയേണ്ട കാര്യമില്ല. തിക്കുതിരക്കും കാണിക്കേണ്ട പൂക്കാലം വരവാകുമ്പോൾ, തിക്കുതിരക്കും കാണിക്കേണ്ട പൂക്കാലം വരവാകുമ്പോൾ, ഉർവരകാമിനി ഉർവശി മാതിരി, ഉർവരകാമിനി ഉർവശി മാതിരി സ്വലോകങ്ങൾ വിരിയിക്കും. നല്ലോണം എപ്പോഴും പ്രതീക്ഷ വേണം, അപ്രത്യാശയുടെ കിരണങ്ങൾ വീശട്ടെ നിന്റെ മനസ്സിൽ, ഇരുട്ടു മാറട്ടെ. തമസോഭാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ. തിക്കുതിരക്കും കാണിക്കേണ്ട പൂക്കാലം വരവാകുമ്പോൾ, പൂക്കാലം വരവാകുമ്പോൾ ഉർവരകാമിനി ഉർവശി മാതിരി സ്വലോകങ്ങൾ വിരിയിക്കും, സ്വലോകങ്ങൾ വിരിയിക്കും. തെളിച്ചമായോ മനവും മിഴിയും, നിന്റെ മനസ്സും അകക്കണ്ണുകളും എല്ലാം നല്ല തെളിച്ചമായോ, തെളിച്ചമായോ മനവും മിഴിയും വെളിച്ചമല്ലേ നവലോകം. ഭാവിയെല്ലാം ചിന്താസർഗം, നമ്മുടെ ചിന്ത കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് ഭാവിയെല്ലാം. ഭാവിയെല്ലാം ചിന്താസർഗം, ഭാവനയുണർവിനും ഉയിരാവൂ, ഭാവനയുണർവനും ഉയിരാവൂ, നവഭാവന ഉയിരിനും ഉണർവാവൂ. തിക്കുതിരക്കും കാണിക്കേണ്ട പൂക്കാലം വരവാകുമ്പോൾ, ഉർവരകാമിനി ഉർവശി മാതിരി സ്വലോകങ്ങൾ വിരിയിക്കും. നിന്റെ ജീവിതത്തിൽ സ്വലോകങ്ങൾ വിരിയിക്കും. ഉർവരകാമിനി ഉർവശി മാതിരി സ്വലോകങ്ങൾ വിരിയിക്കും. തെളിച്ചമായോ മനവും മിഴിയും വെളിച്ചമല്ലേ നവലോകം. ഭാവിയെല്ലാം ചിന്താസൃഷ്ടം, ഭാവനയുണർവിനും ഉയിരാവൂ, നവഭാവന ഉയിരിനും ഉണർവാവൂ. ഓർവ്യൂവിൻസിൻ്റെ അകക്കണ്ണിന് വെളിച്ചം തെളിച്ചം. ഐഹ്യ ജീവിത കാമന ഇവിടെ പ്രവക്താവും പ്രവാചകനുമായ ഒമർ ഖയ്യാം ഓർവ്യൂസിൻ്റെ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും
ജീവിത നിരാസ നീരസങ്ങളെയും പൂർണ്ണമായി നീക്കി. ഓർഫ്യൂസ് യവനരാജ്യത്തിലെ മാസിഡോണിയയിലേക്ക് മടങ്ങി സ്വസഹ ജീവിതം പുനരാരംഭിക്കുന്നു. മാസിഡോണിയയിൽ മാസിഡോണിയ ആടുമേയ്ക്കും മസ്മരവീണകൾ വായിക്കും. ആണോ ഉത്സാഹമായി കഴിഞ്ഞു, ഉഷാദരോഗമെല്ലാം മാറി. ആണോ മൂക്കാലം വരുമ്പോഴത്തേക്ക് തിരിച്ചു വരുമല്ലോ തൻ്റെ ഉർവശി, തൻ്റെ ഉർവര ദേവത യൂറിഡായി തിരിച്ചു വരുമല്ലോ. മൂക്കാലം വരുമ്പോൾ വരുമല്ലോ. ഗണിത വലിയ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ ഗണിതശാസ്ത്രജ്ഞനും മഹാകവിയുമായ ഒമർ ഖയ്യാ ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. മാസിഡോണിയയിൽ ആടുമയ്ക്കും മസ്മരവീണകൾ വായിക്കും. മാസിഡോണിയ ആടുമയ്ക്കും മസ്മരവീണകൾ വായിക്കും. ഉത്സവമാപ്പിൾ തോട്ടം രക്ഷ സുസ്മിത സുമുഖൻ ഓർ വ്യൂസും സുസ്മിത സുമുഖൻ ഓർ വ്യൂസും. ആ കണ്ണിന് വെളിച്ചം കിട്ടി, ചിന്തകൾക്ക് എല്ലാവരും തെളിച്ചം കിട്ടിയപ്പോൾ സുസ്മിത സുമുഖൻ ഓർ വ്യൂസും. ദൈവത്തിൻ്റെ മുഖം തന്നെ വളരെ സുസ്മിത സ്മേരവതനായി സുമുഖനും സുന്ദരനുമാണ്. നേരത്തെ മുതലെ ആയിരുന്നു, വിഷാദരമാവും വന്നപ്പോൾ അല്പം ഒന്ന് മങ്ങിയായിരുന്നു. മാസിഡോണിയയിൽ ആടുമയ്ക്കും മസ്മര വീണകൾ വായിക്കും. ഉത്സവമാപ്പിൾ തോട്ടം രക്ഷ സുസ്മിത സുമുഖൻ ഓർ വ്യൂസും സുസ്മിത സുമുഖൻ ഓർ വ്യൂസും. ശിശിരം പോയൽ വസന്തമെത്തും ശിശിരം പോയൽ. എപ്പോഴും പ്രതീക്ഷ വേണം. ഹോപ്പ് ഫൈറ്റ് ആൻഡ് ചാരിറ്റി, ഹോപ്പ് ഫൈറ്റ് ആൻഡ് ചാരിറ്റി. ശിശിരം പോയാൽ വസന്തമെത്തും പൂക്കാലമെത്തും. ശിശിരം പോയാൽ വസന്തമെത്തും വശ്യത ഉർവര വന്നെത്തും. പൂക്കാലം വരവാകുന്നു, പൂക്കാലം വരവാകുന്നു. ഉർവരകാമിനി ഉർവശിമാതിരി സ്വർലോകങ്ങൾ വിരിയിക്കും. തെളിച്ചമായി മനവും മിഴിയും വെളിച്ചമല്ലേ നവലോകം, വെളിച്ചമല്ലേ നവലോകം. ആഫ്റ്റർ ആഫ്റ്റർ വിന്റർ കംസ് After autumn comes, springs up, spring time, spring springs up. After winter comes, after autumn comes, spring time, springs up. ശിശിരം പോയാൽ വസന്തമെത്തും വശ്യത ഉർവര വന്നെത്തും. സുസ്മിത സുമുഖൻ ഓർ വ്യൂസും. ചിന്താക്ലാന്തികൾ മാറി. പൂക്കാലം വരവാകുന്നു, ഉർവരകാമിനി ഉർവശി മാതിരി സ്വർലോകങ്ങൾ വിരിയിക്കും. പൂക്കാലം വരവാകുന്നു. ഓർഫ്യൂസിന്റെ ജീവിതത്തിൽ വീണ്ടും വസന്തകാലം എത്തുന്നു. പൂക്കാലം വരവാകുന്നു.